ஐரம் பாத சரங்கள் கிளும்பி ஆலுவா புழ பின்னையும் ஒழுகி. മലയാളത്തിലെ ആദ്യ സൂപ്പർ സ്റ്റാർ, 600-ലേറെ ചിത്രങ്ങൾ, ഏറ്റവുമധികം ചിത്രങ്ങളിൽ നായകനായ താരം, ഒരു നായികയോടൊപ്പം കൂടുതൽ ചിത്രങ്ങളിൽ നായകൻ, ചിറയിൻ കീഴുകാരൻ അബ്ദുൽ ഖാദർ. ആയിരത്തി തൊള്ളായിരത്തി 1952 മരുമകൾ എന്ന ചിത്രത്തിലൂടെയായിരുന്നു വെള്ളിത്തിരയിലെ അരങ്ങേറ്റം. രണ്ടാമത്തെ ചിത്രമായ വിശപ്പിന്റെ വിളിക്കിടെ അബ്ദുൽ ഖാദർ എന്ന പേരുമാറ്റി പ്രേം നസീറായി. ആ പേര് പിന്നെ അനശ്വരമായി. മലയാള സിനിമയ്ക്ക് ഒരു വ്യവസ്ഥയുണ്ടാക്കിയ നടൻ എന്ന് വേണമെങ്കിൽ പറയാം. കോൾഷീറ്റ് പോലെയുള്ള സമ്പ്രദായങ്ങൾ തുടങ്ങിയത് തന്നെ നസീറാണ്. ഒരു സിനിമ പരാജയപ്പെട്ടാൽ പലപ്പോഴും നിർമ്മാതാവിന്റെ അടുത്ത ചിത്രത്തിൽ പ്രതിഫലം വാങ്ങാതെ അഭിനയിക്കുന്ന നസീറിനെ കണ്ടിരുന്നു. ഇളവന്നൂർ മഠത്തിലെ ഇളക്കുയിലെ മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ. മരം ചുറ്റി പ്രേമിച്ചു നടക്കുന്ന ടൈപ്പ് വേഷങ്ങളിൽ അകപ്പെട്ടപ്പോഴും അതിൽ നിന്ന് പുറത്തു വന്ന് കരുത്തുറ്റ കഥാപാത്രങ്ങളാകാൻ കഴിഞ്ഞതാണ് നസീറിനെ സൂപ്പർ സ്റ്റാർ ആക്കിയത്. കണ്ണിനു താഴെ പ്രായത്തിന്റെ അടയാളങ്ങൾ കണ്ടപ്പോൾ അതിനൊത്ത വേഷങ്ങളിലേക്ക് മാറാൻ മടിയുണ്ടായിരുന്നില്ല നസീറിന്. എ ടി അബുവിന്റെ ധ്വനിയായിരുന്നു നസീറിന്റെ അവസാന ചിത്രം. പക്ഷേ ധ്വനി ഒരിക്കലും അവസാനമല്ല, അവശേഷിപ്പുകളുടെ അലയൊലിയാണ്. ഈശ്വരന്റെ സൃഷ്ടിയിൽ അഴകഴുന്നതത്രയും ഇവിടെയൊന്നു ചേർന്നലിഞ്ഞതോ. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.